ഗൗതമ ബുദ്ധനെ കുറിച്ച് കേട്ട കുറച്ച് കഥകളാണ് ഇനിയിപ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. രസകരമായ കഥകളാണ്. ആ കഥയിൽ നിന്ന് നമുക്ക് കുറേ പഠിക്കാനുണ്ട് അഥവാ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുണ്ട് എന്നതാണ് അതിലെ ഏറ്റവും രസകരകരമായ കാര്യം. അതിലൊരു കഥ ഇങ്ങനെയാണ്. കഥയല്ല, നടന്നതാണത്, അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലുള്ളതാണ്. ഗൗതമ ബുദ്ധൻ നമുക്കറിയാമല്ലോ, അദ്ദേഹം സിദ്ധാർത്ഥ രാജകുമാരനായി വളർന്നു. ലോകത്തിലെ ഒരു കഷ്ടവും കണ്ടിട്ടില്ല, പൊഴിഞ്ഞു വീണ ഒരു ഇല പോലും കണ്ടിട്ടില്ല. അങ്ങനെ നടന്നു പോയിട്ട് ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന് രാജ വീഥിയിലൂടെ നടക്കുകയും കൊഴിഞ്ഞ ഇലകളും പൊഴിഞ്ഞു പോയ പൂക്കളും ഒക്കെ കാണുക, അതുപോലെ ഒരുപാട് പ്രായമായ ഒരു വൃദ്ധനെ കണ്ടു. ഈ വൃദ്ധനെ കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടി. ഇതെന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പോൾ സാരഥിയോട് ചോദിച്ചു, ഇതെന്താണ്? സാരഥി പറഞ്ഞു, വൃദ്ധനാണ്, വയസ്സാവും, നമുക്കെല്ലാവർക്കും വയസ്സാവും, ഇങ്ങനെയാവും, എനിക്കും കുമാരനും വയസ്സാവും. അത് കേട്ടതോടെ അത്രയും നാൾ ഈ ലോകത്തിൻ്റെ യാതൊരു യഥാർത്ഥ മുഖവും കാണാത്ത രാജകുമാരൻ അസ്തപ്രജ്ഞനാവുകയും എൻ്റെ എക്സിസ്റ്റൻസ്, എൻ്റെ നിലനിൽപ്പ്, അല്ലെ പ്രകൃതി, ഇതൊക്കെ എന്താണ്, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അറിയാനായിട്ട് രാജ്യം വിട്ട് സന്യാസിയായി പോവുകയും ചെയ്ത കഥ നമുക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം ബോധി എന്ന വൃക്ഷത്തിൻ്റെ കീഴിലിരുന്നാണ് അദ്ദേഹത്തിന് ജ്ഞാനോദയം ഉണ്ടായതെന്നും നമുക്കറിയാം. പക്ഷേ ഈ ജ്ഞാനോദയം ഉണ്ടായ ആ സംഭവത്തെക്കുറിച്ചുള്ളതാണ് ഈ കഥ. ഇദ്ദേഹം സന്യാസിയായി ഊരു തിരിഞ്ഞ് നടന്ന കാലത്ത് അദ്ദേഹം ഭക്ഷണം കഴിക്കില്ല, അദ്ദേഹം എപ്പോഴും ചിന്താമഗ്നനാവുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒപ്പം നാല് ശിഷ്യന്മാർ ചേർന്നത്രേ. അവരെല്ലാവരും അട്രാക്റ്റഡ് ആയി, കാരണം ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലെ ഒന്നും ചെയ്യുന്നില്ല, ഒന്നിനും ശ്രദ്ധിക്കുന്നില്ല, എപ്പോഴും ധ്യാനിക്കുന്നു, എപ്പോഴും എന്തൊക്കെയോ വിചാരിക്കുന്നു. അങ്ങനെയായി അപ്പോൾ അവരോർത്തു, എന്തോ വലിയ ജ്ഞാനം ഇപ്പോൾ അദ്ദേഹം നമുക്ക് പറഞ്ഞുതരും, അത് മുഴുവൻ എനിക്കും പഠിക്കണം. അങ്ങനെ വിചാരിച്ച് ഈ ശിഷ്യന്മാർ നമ്മുടെ ഗൗതമ ബുദ്ധൻ്റെ പിന്നാലെ കൂടി. അങ്ങനെ പോയിട്ടാണ് അദ്ദേഹം അവസാനം മടുത്ത്, ഇനി എനിക്ക് ജ്ഞാനോദയം ഉണ്ടാവാതെ പറ്റില്ല എന്ന് പറഞ്ഞ് ബോധിവൃക്ഷത്തിൻ്റെ തണലിലിരുന്നിട്ട് പറഞ്ഞു, ഒന്നുകിൽ ഞാൻ ജ്ഞാനോദയത്തോടെ ഇവിടെ നിന്ന് ഉണരും, അല്ലെങ്കിൽ ജ്ഞാനമില്ലാതെ അജ്ഞാനിയായി ഞാനിവിടെ മരിച്ചു വീഴും എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോൾ ഈ ശിഷ്യന്മാരാണെങ്കിൽ ഇങ്ങനെ നോക്കിയിരിക്കുക അത്രേ. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവസാനം ഇവർ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ജ്ഞാനോദയത്താൽ തിളങ്ങുന്നു. അങ്ങനെ തിളങ്ങിയ മുഖത്തിന് ശേഷം, ദിവസങ്ങൾക്ക് ശേഷം ഗുരു കണ്ണു തുറന്നു. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ തൊഴുത്തിട്ട് നോക്കിയിരിക്കുകയാണ്. ഇപ്പം എന്തോ ഗുരു നമ്മളോട് വലിയ കാര്യമായിട്ട് ഒറ്റ വാക്കിൽ ഒറ്റ മൂലി പ്രപഞ്ച തത്വം മുഴുവൻ പറഞ്ഞു തരുമെന്ന് വെച്ച്. അപ്പോൾ അത്രയും നാൾ പറഞ്ഞല്ലോ വേണ്ടത്ര വിധത്തിൽ ആഹാരം കഴിക്കുന്നില്ല, ജപമില്ല, കുളി, ഇങ്ങനെ നടക്കുന്ന ഒരു ഗുരുവാണ്. അദ്ദേഹം കണ്ണു തുറന്നിട്ട് വിശ്വസിച്ചു, എന്താ ഗുരു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് വല്ല ആഹാരം ഉണ്ടാക്കാം കഴിക്കാമെന്ന്. ഇങ്ങനെയാണ് കേട്ടോ ഈ കഥ. ശിഷ്യന്മാരെ ഞെട്ടിപ്പോയി. ഇതെന്താണ്, വലിയ ജ്ഞാനം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാമെന്നാണോ ഗുരു പറയുന്നത്? അവർ നാലുപേരും വളരെ ഇത്രയും നാൾ കഴിഞ്ഞു വെറുതെ പോയില്ലോ എന്നുള്ള മട്ടിൽ അവരദ്ദേഹത്തെ വിട്ടുപോയത്രേ. പക്ഷേ അപ്പോൾ ബോധിധർമ്മൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ജ്ഞാനം ലഭിച്ചിരുന്നു. ജ്ഞാനോദയത്തോടെയാണ് അദ്ദേഹം കണ്ണു തുറന്നത്. ജ്ഞാനം അദ്ദേഹത്തിന് ലഭിച്ച നിമിഷം അത് മനസ്സിലാക്കാൻ കഴിയാത്ത ശിഷ്യന്മാർക്ക് അദ്ദേഹത്തെ വിട്ടുപോകേണ്ടി വന്നു. നമ്മളുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ വെറുതെ എന്തെല്ലാമോ യഥാർത്ഥത്തിൽ സത്യവും നമുക്കറിയേണ്ട യാഥാർത്ഥ്യവുമൊക്കെ വളരെ ലളിതമായിരിക്കും. നമ്മൾ ഈ ലാളിത്യത്തിനു പകരം എന്തൊക്കെയോ കച്ച കെട്ടിയ സാധനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കാതെ ഇരിക്കും. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കേണ്ടത് എന്തോ അതിൻ്റെ വാല്യൂ കണക്കാക്കാതെ അതിനെ കളഞ്ഞിട്ട് പോവും. ഇനി രണ്ടാമത്തെ കഥയും ഇതുപോലെ തന്നെ ഒരു കഥയാണ്. ഇങ്ങനെ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേറൊരു മരത്തിൻ്റെ ചുവട്ടിൽ ധ്യാന നിമഗ്നനായി ഇരിക്കുന്നു. പെട്ടെന്ന് വളരെ പ്രശസ്തനായ, വളരെ ജ്ഞാനിയായ ഒരു ആസ്ട്രോളജർ എന്താ പറയുക, അദ്ദേഹം അവിടെ വന്നു. അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു കാൽപാദമാണ് കണ്ടത്. കാൽപാദം കണ്ടപ്പോൾ ഈ ഇദ്ദേഹത്തിന് മനസ്സിലാക്കി, ഇദ്ദേഹത്തിന് മനസ്സിലായി അതൊരു വലിയ ചക്രവർത്തിയുടെ കാൽപാദമാണെന്ന്. ഈ കാൽപാദം അപ്പോൾ പുള്ളിയോർത്തു, ഓ ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് അത് ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കൊരു ചക്രവർത്തി വന്നിരിക്കുന്നു, അദ്ദേഹത്തിനെ പോയി കാണാം, അദ്ദേഹത്തിനെ പോയി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തെല്ലാമോ നേട്ടം കിട്ടും എന്ന് വെച്ചിട്ട് ഈ ഞാനി ആ കാൽപാടുകൾക്ക് പിന്നാലെ നടന്ന് ചെന്നപ്പോൾ എന്തോന്നോ ഒന്നുമില്ല, ഒരു കാവ്യവസ്ത്രം ധരിച്ചിട്ട് ഒരു സന്യാസി ഈ ഇതിൻ്റെ കീഴിലിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഓർത്തു, ഓ മനസ്സിലായി മനസ്സിലായി, ചക്രവർത്തി വേഷം മാറി വന്നിരിക്കുകയാണെന്ന്. പിന്നെ അദ്ദേഹം ഒന്ന് കണ്ണു തുറന്ന് ബുദ്ധനോട് ചോദിച്ചു, അങ്ങയുടെ കാൽപാദത്തിൽ നിന്ന് എനിക്ക് വ്യക്തമായി, ഞാനിങ്ങനെ ഒരു ആസ്ട്രോളജറാണ്, അപ്പോൾ എനിക്ക് വ്യക്തമായി അങ്ങൊരു ചക്രവർത്തിയാണെന്ന്.
എന്നോട് സത്യം പറയൂ, അങ്ങ് ആരാണെന്ന്, അങ്ങയുടെ അങ്ങ് ഏത് രാജ്യത്തിൻ്റെ അധിപനാണെന്ന്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞാനൊരു സന്യാസിയാണ്, ഞാൻ ഒരു രാജ്യത്തിൻ്റെ അധിപനല്ല, യഥാർത്ഥത്തിൽ ഈ ലോകം മുഴുവൻ എൻ്റേതാണെന്ന്. ഈ വന്ന അതിഥിക്ക് ഒന്നും മനസ്സിലായില്ല. അങ്ങ് സന്യാസിയാണോ? ഇതുണ്ടോ? ഞാൻ സന്യാസിയാണ്. അപ്പോൾ സന്യാസി ലോകത്തിലെ ഒന്നും സന്യാസിയുടേതല്ലോ, എല്ലാം തിരിച്ചവനല്ലേ സന്യാസി, പിന്നെ എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ അങ്ങയുടേതാണെന്ന് പറയുന്നത്? ബുദ്ധൻ വീണ്ടും ചിരിച്ചിട്ട് പറഞ്ഞു, എല്ലാം ത്യജിക്കുമ്പോഴേ നമുക്ക് ലോകം മുഴുവൻ നമ്മളുടേതാണെന്ന് തോന്നുകയുള്ളൂ. പക്ഷേ എല്ലാം ത്യജിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ അധീനതയിലുള്ള ഒരു കുറച്ച് സ്ഥലമോ അല്ലെങ്കിൽ കുറച്ച് പണമോ അതൊന്നുമല്ല, എല്ലാം ത്യജിക്കണം, എൻ്റേത് എന്ന ഭാവം കൂടി ത്യജിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാം നമ്മുടേതാകുമെന്ന്. ആസ്ട്രോളജർക്ക് അത് മനസ്സിലായോ ഇല്ലയോ എന്ന് ആ കഥയിൽ പറയുന്നില്ല. എന്തായാലും ആ ഭാവവും ആ ഉപദേശവും ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം നമുക്കത് സ്വാധീനിക്കാൻ അല്ലെങ്കിൽ നമുക്കത് സ്വന്തമാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ദുഃഖങ്ങൾ വരുമ്പോൾ ഓർത്തിരിക്കാൻ ഏറ്റവും നല്ലൊരു കഥയാണത്, അല്ലെങ്കിൽ ഒരു വിരൽ ചൂണ്ടലാണത്. എൻ്റേത് നഷ്ടമായി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഇതെല്ലാം എൻ്റേത് എന്ന് വിചാരിക്കുന്നവനാണ് നഷ്ടബോധവും ദുഃഖവും അകാരണമായ സങ്കടവും ക്രോധവും ഒക്കെ ഇല്ലാതെ ആവുകയുള്ളൂ. അപ്പോഴാണ് നമുക്കെല്ലാം നമ്മുടേതാണെന്നും തോന്നുകയുള്ളൂ. അവിടം വരെ എത്താനായിട്ട് ചെറിയ സാഹസമൊന്നും പോരാ, എങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഓരോ ദീപശിഖ ഉണ്ട് എന്നറിയുന്നത് ഒരു സന്തോഷമല്ലേ. ശുഭരാത്രി.